ഫ്രണ്ട്സ്, വെൽക്കം ടു അവേസ് അമേസിംഗ് വേൾഡ്. ഇന്ന് മുരളി കണ്ട കഥകളി എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. കഥകളി ഒരു രംഗകലയാണ്. പാട്ടിനും താളമേളങ്ങൾക്കും അനുസരിച്ച് കഥ അഭിനയിച്ചു കാണിക്കുന്ന കലയാണിത്. അംഗങ്ങൾ കൊണ്ടുൾ കാണിക്കുന്ന ചേഷ്ടകളായ ആംഗികാഭിനയം, വേഷഭൂഷകൾ കൊണ്ടുണ്ടാക്കുന്ന ആഹാര്യഭിനയം, ഭാവങ്ങളിൽ നിന്നുണ്ടാക്കുന്ന സാത്വികാഭിനയം, വാചികാഭിനയം എന്നിവ ചേർന്ന നടനകലയാണ് കഥകളി. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ആടുന്നതിനുള്ള കഥ എന്നർത്ഥത്തിലാണ് ഈ പേര് പറയുന്നത്. കണ്ടെത്താം കഥകളിയുടെ ആരംഭത്തിലുള്ള പ്രധാന ചടങ്ങുകൾ. കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, ഇവയാണ് കഥകളിയുടെ ആരംഭത്തിലുള്ള പ്രധാന ചടങ്ങുകൾ. കഥകളിയിലെ പച്ചവേഷത്തിൻ്റെ പ്രത്യേകതകൾ. നിറപ്പകിട്ടുകൊണ്ട് വിളങ്ങുന്ന കിരീടം, പച്ച നിറത്തിലുള്ള ചായം തേച്ച മുഖം, ചുട്ടി നീട്ടിക്കറുപ്പിച്ച പുരികക്കൊടികൾ, മഷി എഴുതിയ കണ്ണ്, നെറ്റിയിലൊരു ഗോപി, ചെഞ്ചുണ്ടുകൾ, ചെവിപ്പൂവ്, തോട, ആലവട്ട, മുത്തുമാലകൾ, രത്നാഭരണങ്ങൾ, തോൾവള, കൈവള, ഉത്തരീയം, ചന്തമുള്ള ഉടുത്തുകെട്ട്, ഇവയെല്ലാം ചേർന്നതാണ് പച്ചവേഷം. നല്ല സ്വഭാവത്തോടു കൂടിയ കഥാപാത്രങ്ങൾക്കെല്ലാം പച്ചവേഷമാണ്. ഉദാഹരണം: ധർമ്മപുത്രൻ, ശ്രീകൃഷ്ണൻ, നളൻ. സ്ത്രീവേഷത്തെക്കുറിച്ച് പാഠഭാഗത്തു പറയുന്ന കാര്യങ്ങൾ. സ്ത്രീവേഷം ഞൊറിഞ്ഞൊടുത്ത സാരി തലയിൽ ഇട്ടിരിക്കുന്നു. കൈപ്പത്തി വരെ ഇറങ്ങിക്കിടക്കുന്ന ചെങ്കുപ്പായം, കഴുത്തിൽ നിറയെ ആഭരണങ്ങൾ, കൈവളകൾ, ഇവയാണ് സ്ത്രീവേഷത്തിൻ്റെ പ്രത്യേകതകൾ. കഥകളിയിൽ ഉപയോഗിക്കുന്ന തിരശീലയുടെ പ്രത്യേകതകൾ. തിരശീലയുടെ നടുവിൽ മനോഹരമായ ഒരു താമരപ്പൂവ് നെയ്തു പിടിപ്പിച്ചിരുന്നു. പലതരം വർണ്ണങ്ങൾ ചേർത്ത് തിരശീലയ്ക്ക് മോടി കൂട്ടിയിട്ടുണ്ട്. കൂടാതെ അനവധി വിചിത്ര വേലകളും അതിൽ കാണാം. സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതൂ. മനോഹരം, സുന്ദരം, ശോഭനം. പൂവ്, പുഷ്പം, സുമം. കൈ, കരം, പാണി. പദങ്ങൾ കണ്ടെത്താം. ചെഞ്ചുണ്ട്, ചെങ്കുപ്പായം, ഇതുപോലെ ചെം ചേർന്നു വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതൂ. ചെമ്പനീർ ചെടി, ചെമ്മാനം, ചെങ്കോട്ട, ചെമ്പട്ട്, ചെങ്കടൽ, ചെഞ്ചീര, ചെന്താമര. മാറ്റിയെഴുതാം. താളമേളങ്ങൾ, താളവും മേളവും. മുകളിലുള്ളതുപോലെ താഴെ കൊടുത്ത വാക്കുകൾ മാറ്റിയെഴുതു. കളി ചിരി, കളിയും ചിരിയും. ആടയാഭരണങ്ങൾ, ആടയും ആഭരണങ്ങളും. ഇതുപോലെയുള്ള പദങ്ങൾ പാഠത്തിന് പുറത്തുനിന്നും കണ്ടെത്തി എഴുതു. സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. അച്ഛനമ്മമാർ, അച്ഛനും അമ്മയും. കൈകാലുകൾ, കയ്യും കാലും. നന്മതിന്മകൾ, നന്മയും തിന്മയും. തിരിച്ചറിയാം. വാദ്യോപകരണങ്ങൾ ചിത്രം നോക്കി തിരിച്ചറിയൂ. ചെണ്ട, ഇലത്താളം, കൊമ്പ്, ശംഖ്, മദ്ദളം, ചേങ്ങില, ഇടയ്ക്ക. ചിത്രം നിരീക്ഷിച്ച് എഴുതാം. രണ്ടു ചിത്രങ്ങളും നിരീക്ഷിച്ച് പാഠഭാഗത്തെ വർണ്ണനയെ അടിസ്ഥാനമാക്കി സ്വന്തം ഭാഷയിൽ കുറിപ്പ് തയ്യാറാക്കൂ. പച്ച. കഥകളിയിലെ ഏറ്റവും സുന്ദരമായ വേഷമാണ് പച്ച. പച്ച നിറത്തിലുള്ള ചായം മുഖത്ത് തേക്കുന്നത് കൊണ്ടാണ് ഈ വേഷത്തിന് പച്ച എന്ന പേര് ലഭിച്ചത്. ഇത് ഒരു പുരുഷ വേഷമാണ്. കിരീടം, പച്ച നിറത്തിലുള്ള മുഖം, കവിളിൻ്റെയും താടിയുടെയും അരികോട് ചേർത്ത് ചുട്ടി നീട്ടിക്കറുപ്പിച്ച പുരികക്കൊടികൾ, മഷി എഴുതിയ കണ്ണ്, നെറ്റിയിലൊരു ഗോപി, ചെവിപ്പൂവ്, തോട, ആലവട്ടം, കഴുത്തിൽ നിറയെ മുത്തുമാലകൾ, രത്നാഭരണങ്ങൾ, തോൾവള, കൈവള, ഉത്തരീയങ്ങൾ, ചുവന്ന കുപ്പായം, കൈവിരലുകളിൽ വെള്ളി നഖങ്ങൾ, ചേലുള്ള ഉടുത്തുകെട്ട്, ഇവയെല്ലാം ചേർന്നതാണ് ഈ വേഷം. നല്ല സ്വഭാവത്തോടു കൂടിയ കഥാപാത്രങ്ങൾക്കാണ് പച്ചവേഷം വിധിച്ചിട്ടുള്ളത്. ഉദാഹരണം: ധർമ്മപുത്ര, ശ്രീകൃഷ്ണൻ, നളൻ. മിനുക്ക്. ഋഷിമാർ, ബ്രാഹ്മണർ, സ്ത്രീകൾ, സൂതന്മാർ, ആശാരി, അല്ലൻ എന്നിവർക്ക് കഥകളിയിൽ ഉപയോഗിക്കുന്ന വേഷമാണ് മിനുക്ക്. ഓരോ വിഭാഗത്തിൻ്റെയും ഉടുത്തുകെട്ടിലും അലങ്കാരങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. മുഖം മിനുക്കലും തിലകം ചാർത്തലും സാരി ഞൊറിഞ്ഞുടുത്ത് തലയിലിടലും മെയ്യാഭരണങ്ങൾ അണിയലും സ്ത്രീവേഷത്തിൻ്റെ പ്രത്യേകതകളാണ്. കുലീനത്വമുള്ള സ്ത്രീവേഷം തലയിൽ കൊണ്ട കിട്ടും. സ്ത്രീവേഷം ലാസ്യപ്രധാനമായതുകൊണ്ട് ചെണ്ടമേളം പതിവില്ല.
കേരള കലാമണ്ഡലം കേരളീയ കലകൾ സംരക്ഷിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1930 നവംബർ 9 കലാമണ്ഡലം പ്രവർത്തനം തുടങ്ങിയത്. മണക്കുളം മുകുന്ദരാജാവിൻ്റെ സഹായത്തോടെ മഹാകവി ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലാണ്. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, ചാക്യാർകൂത്ത്, പഞ്ചവാദ്യം തുടങ്ങിയ കലകൾ ഇവിടെ അഭ്യസിപ്പിക്കുന്നു. കേരള കലാമണ്ഡലം ഇപ്പോൾ കൽപ്പിത സർവകലാശാലയാണ്. എത്ര കലകൾ! കഥകളിയെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇതുപോലെ നിരവധി കലകളാൽ സമ്പന്നമാണ് കേരളം. താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കി കലാരൂപങ്ങൾ തിരിച്ചറിയൂ. ഒപ്പന, മാർഗംകളി, തിരുവാതിരക്കളി. പൂരിപ്പിക്കാം. താഴെ കൊടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. അച്ഛൻ മുരളി വിളിച്ചു. അച്ഛൻ മുരളിയെ വിളിച്ചു. അച്ഛൻ മുരളി പറഞ്ഞു. അച്ഛൻ മുരളിയോട് പറഞ്ഞു. അച്ഛൻ മുരളി കൈപിടിച്ചു. അച്ഛൻ മുരളിയുടെ കൈപിടിച്ചു. അച്ഛനും മുരളിയും സദസ്സ് ഇരുന്നു. അച്ഛനും മുരളിയും സദസ്സിൽ ഇരുന്നു. ഓരോ കൂട്ടത്തിലും ആദ്യ വാക്യവും രണ്ടാം വാക്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അച്ഛനും മുരളിയും സദസ്സ് ഇരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛനും മുരളിയും സദസ്സിൽ ഇരുന്നു എന്ന് പറയുമ്പോഴേ നമുക്ക് അർത്ഥം മനസ്സിലാവുന്നത്. രണ്ടാമത്തെ വാക്യങ്ങളിലല്ലേ അർത്ഥം കൃത്യമായി മനസ്സിലാകുന്നത്? അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കൂ. പദങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നപ്പോഴാണ് വാക്യങ്ങളുടെ അർത്ഥം പൂർത്തിയായത് അല്ലേ. ആ മാറ്റം എന്തിനാണ്? ആ പദത്തിന് അടുത്ത പദത്തിനോടുള്ള ബന്ധം സൂചിപ്പിക്കാനാണ് ഈ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്ന് കാണാം. ഇപ്പോൾ നോക്കൂ, അച്ഛനും മുരളിയും സദസ്സ് ഇരുന്നു. അതിനകത്തൊരർത്ഥവും നമുക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനും മുരളിയും സദസ്സിൽ ഇരുന്നു. ആ സദസ്സിൻ്റെ കൂടെ ഒരു ഇല്ലൂടെ ചേർന്നപ്പോഴാണ് അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലായത് അല്ലേ. ഇനി ഇവ മാതൃകയാക്കി താഴെ കൊടുത്ത വാക്യങ്ങൾ പൂരിപ്പിക്കും. ജമീല വഴിയിൽ വെച്ച് ഡാഷ് കണ്ടു, ബ്രാക്കറ്റിലെ ഗിരിജ കണ്ടു. അപ്പം നമുക്ക് എങ്ങനെ അതൊരു അർത്ഥമുള്ള വാക്യമാക്കി മാറ്റാം? ജമീല വഴിയിൽ വെച്ച് ഗിരിജ കണ്ടു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? ആ, ജമീല വഴിയിൽ വെച്ച് ഗിരിജയെ കണ്ടു. ഇപ്പം അതിനർത്ഥം വന്നോ? ആ, മേരി ഡാഷ് ചോദിച്ചു അമ്മ. മേരി അമ്മയോട് ചോദിച്ചു. രാധിക കണ്ണു നിറഞ്ഞു, രാധികയുടെ കണ്ണു നിറഞ്ഞു. ആരതി മുറിയിൽ കയറി ജനൽ തുറന്നു. നളിനി പുസ്തകം വായിച്ചു. അവിടെ ഒന്നും വേണ്ട, നളിനി പുസ്തകം വായിച്ചു എന്ന് എഴുതിയാലും ആ വാക്കിന് അർത്ഥമുണ്ട്. മുരളി കണ്ട കഥകളിയിലെ ചില പദങ്ങളുടെ അർത്ഥങ്ങൾ നോക്കാം. അനവധി, ധാരാളം, എണ്ണമറ്റ, ഉത്തരീയം, മേൽമുണ്ട്, ഗായകൻ, പാട്ടുകാരൻ, ചെഞ്ചുണ്ട്, ചെമന്ന ചുണ്ട്, ചെങ്കുപ്പായം, ചെമന്ന കുപ്പായം, മോടി കൂട്ടുക, ഭംഗി കൂട്ടുക, രംഗമണ്ഡപം, വേദി, കലാപരിപാടികൾ അരങ്ങേറുന്ന സ്ഥലം, വന്ദിക്കുക, നമസ്കരിക്കുക, സ്തുതി, ഗുണകീർത്തനം, വിഖ്യാതം, പ്രസിദ്ധം, വിശ്വവിഖ്യാതം, ലോകപ്രസിദ്ധം. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. Thank you for watching.